നവീകരണം നടക്കുമ്പോഴും പട്ടാമ്പി കുളപ്പുള്ളി പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണം. പണി നടക്കാത്ത ഭാഗങ്ങളിൽ കുഴികൾ യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. വാടനംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് കുളം പോലെയാണ് കുഴികൾ. പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള പാതയുടെ നവീകരണം മാസങ്ങൾക്കു മുൻപ് ആരംഭിച്ചതാണ്. പണി പൂർത്തീകരിക്കാൻ ഇനിയും കാലതാമസമെടുക്കുമെന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ അതുവരെ എങ്ങനെ ഇതിലൂടെ പോകുമെന്നതാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ചോദ്യം. ഈ വാടനംകുറിശ്ശി മേൽപ്പാലം നിർമ്മാണ ഉദ്ഘാടനം ചെയ്തിട്ട് 2019 ചെയ്തത്. അന്ന് പറഞ്ഞത് 1.5 വർഷം കൊണ്ട് ഈ പാലപ്പണി പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഗേറ്റ് പരിസരത്തുള്ള ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ ഈ വെള്ളക്കെട്ടും അവിടുത്തെ ആളുകളെ പ്രയാസങ്ങളും ഒക്കെ. അപ്പോൾ ഇത് പറഞ്ഞ റോഡ് ബ്രിഡ്ജ് കോർപ്പറേഷനാണ് ഈ പാലം നിർമ്മാണം പറഞ്ഞത്. അവരോട് പറഞ്ഞ പോലെ പറയും ഇത് PWA ചെയ്യേണ്ടത് പറയും. PWA പറഞ്ഞാൽ അവരവർ അങ്ങനെ ആളുകളെ ഒരു കളിയാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പരിസരവാസികൾ എല്ലാം ബുദ്ധിമുട്ടിലാണ്. ഈ അപ്പുറത്തെ വീട്ടിലത്തെ ആളുകൾക്കൊന്നും നടക്കാനോ അവിടെ ചളിയായിട്ട് അവിടെ കുറച്ചൊരു ഒച്ച എഴുന്ന മാതിരിയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പണി നടക്കാത്ത പട്ടാമ്പി ടൗൺ മുതൽ ഓങ്ങല്ലൂർ വരെയും വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റിന് സമീപവും റോഡിൻ്റെ സ്ഥിതി ദയനീയമാണ്. മഴ തുടങ്ങിയതോടെയാണ് യാത്രാ ദുരിതം വർദ്ധിച്ചത്. റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റ് കടക്കുക എന്നത് കഠിനമാണ് യാത്രക്കാരെ സംബന്ധിച്ച്. റെയിൽവേ മേൽപ്പാല നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് കുളം പോലെയാണ് കുഴികളും വെള്ളക്കെട്ടും. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവരും മറ്റ് ചെറിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരും ഇവിടെ എത്തിയാൽ കുടുങ്ങുമെന്നുറപ്പ്. മാസങ്ങളായിട്ട് ഇതുവഴി വാഹനങ്ങൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും ഒന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത്. ഈ മഴ പെയ്തതോടുകൂടി വെള്ളക്കെട്ടുകൾ നിറഞ്ഞിട്ട് ആളുകൾ വീഴുന്ന സാഹചര്യം, വാഹനങ്ങൾ മറയുന്ന സാഹചര്യം ഒക്കെ നിരവധിയാണ് ഉണ്ടാകുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരുപാട് തവണ ഭാരതീയ ജനതാ പാർട്ടി 142 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി പരാതികൾ കൊടുത്തു. പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ ഇന്നേ വരെ അതിന് ഒരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. സ്ഥിരമായി ഈ വഴി പോകുന്നവരെല്ലാം റോഡിന്റെ അവസ്ഥയിൽ സഹികെട്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.